സ്റ്റേഷന് മുന്നിൽ വെച്ച് ബോംബ് നിർമ്മിക്കാമെന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണനാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി. പോലീസ് നമുക്ക് പുല്ലാണെന്ന മുദ്രാവാക്യം പാർട്ടി പ്രതിപക്ഷത്തായിരുന്ന അവസരത്തിൽ ഒരിക്കെ പലതവണ മുഷ്ടി ചുരുട്ടി വിളിച്ചവരാണ് CPM അണികൾ. CPM നേതാക്കൾക്ക് ഗുണ്ടായസം വിട്ടൊരു കളിയില്ല. അത് പോലീസിനെതിരെയായാലും അങ്ങനെ തന്നെ. ഗുണ്ടായസം ഒഴിവാക്കി നല്ല പിള്ള ചമയാൻ സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞാലും അതിന് തൽക്കാലം മനസ്സില്ലെന്ന് നേതാക്കളും പറയും. ഹെൽമെറ്റ് ധരിക്കാത്തതിന് പിഴ ചുമത്തിയ പോലീസുകാരനെ DYFI നേതാവ് ഭീഷണിപ്പെടുത്തുന്ന വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. നാട്ടിലെ ജനങ്ങളോട് മാന്യമായി പരിമാറാൻ പഠിക്കും. ആദ്യം നാട്ടിലെ ജനങ്ങളോട് മാന്യമായി പരിമാറാൻ പഠിക്കും. ആരുടെയും വർത്തമാനം പറയണേ, പേടിപ്പിക്കൊന്നും വേണ്ട. ഒരു ഹെൽമെറ്റ് ക്രിമിനൽ കുറ്റമല്ല. ഇന്നുള്ള ആളുകളാണോ നാട്ടിലുള്ള ആളുകളെ സ്വീപ്പാക്കുന്നത്? ഈ ഗവൺമെന്റിന് ചീത്ത പേരുണ്ടാക്കണേ. അന്ന പോലുള്ള കുറെ ആളുകളാ പേടിപ്പിക്കണേ. ആരും പേടിപ്പിക്കണേ. ഇതൊന്ന് പോകാൻ നോക്ക്. ഇതൊന്ന് തലകോണ് കേസൊന്നല്ല. പോലീസിന്റെ കാല് തല്ലി ഓടിക്കുമെന്നായിരുന്നു DYFI നേതാവിന്റെ ഭീഷണി. വയനാട് കൽപ്പറ്റ ടൗണിലാണ് സംഭവം. ഹെൽമെറ്റ് ധരിക്കാതെ ബൈക്ക് ഓടിച്ചു വന്ന DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷംസുദ്ദീനിൽ നിന്ന് പോലീസ് പിഴ ഈടാക്കിയതാണ് പ്രകോപന കാരണം. ഹെൽമെറ്റ് ധരിക്കാത്തതിനാൽ പുതിയ നിയമപ്രകാരം 1000 രൂപ പോലീസ് പിഴയിട്ടു. എന്നാൽ പിഴയടയ്ക്കാൻ ഷംസുദ്ദീൻ തയ്യാറാകാതെ വന്നതോടെ കോടതിയിൽ പിഴയടയ്ക്കാൻ പോലീസ് നിർദ്ദേശിച്ചെങ്കിലും അതിനും തയ്യാറായില്ല. പോലീസ് മാന്യമായി പെരുമാറണമെന്ന് പറഞ്ഞ DYFI നേതാവ് 1000 രൂപ പിഴയടയ്ക്കാൻ നിയമമില്ലെന്നാണ് വാദിച്ചത്. തൊപ്പിയും യൂണിഫോമും അഴിച്ചു വെച്ചാൽ മുട്ടുകാൽ തല്ലി ഓടിക്കുമെന്നും DYFI നേതാവ് പോലീസിനെതിരെ ഭീഷണി മുഴക്കി. യൂണിഫോം അഴിച്ചു വെച്ച് ടൗണിലേക്ക് ഇറങ്ങി വരാനും ഷംസുദ്ദീൻ പോലീസിനെ വെല്ലുവിളിക്കുന്നുണ്ട്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പോലീസുകാരന്റെ പരാതിയിൽ കൽപ്പറ്റ പോലീസ് ഷംസുദ്ദീനെതിരെ കേസെടുത്തിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയതിനും ജോലി തടസ്സപ്പെടുത്തിയതിനുമാണ് DYFI നേതാവിനെതിരെ കേസെടുത്തത്. നേരത്തെ PK ശശി MLA ടിപ്പർ ലോറി ഡ്രൈവറെ അടിച്ച് കണ്ണുപൊട്ടിക്കുമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കിയിരുന്നു. ടിപ്പർ ലോറി ഡ്രൈവറോട് ക്ഷോഭിക്കുന്ന PK ശശി MLA വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ചെറുപ്പുളശ്ശേരി മാങ്ങോട്ട് വെച്ച് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 15 സംഭവം. PK ശശി MLA ടിപ്പർ ലോറി തടഞ്ഞു നിർത്തി ഡ്രൈവറോട് അടിച്ച് കണ്ണുപൊട്ടിക്കുമെന്ന് പറഞ്ഞ് ക്ഷോഭിക്കുന്നതാണ് വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അമിത വേഗത്തിൽ വന്ന ടിപ്പർ MLA വാഹനത്തെ അപകടകരമായ രീതിയിൽ മറികടന്നതാണ് പ്രകോപന കാരണം. PK ശശിയുടെ ഗുണ്ടായസം ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു. ലൈംഗിക പീഡന പരാതിയിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടതിനു ശേഷമുള്ള തിരിച്ചുവരവാണ് അടിച്ച് കണ്ണുപൊട്ടിക്കുമെന്ന് പറഞ്ഞ ഭീഷണി മുഴക്കിയതിലൂടെ PK ശശി ശ്രദ്ധേയമാക്കിയത്. കൊച്ചി കളമശ്ശേരിയിലെ DYFI നേതാവ് സക്കീർ ഹുസൈനും പോലീസിനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പഴികേട്ടിരുന്നു. സക്കീർ ഹുസൈന് പോലീസ് ഓഫീസർ നൽകിയ മാസ് മറുപടി സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു. സക്കീർ കണ്ടം വഴി ഓടിയെന്ന കമന്റോടെയാണ് സോഷ്യൽ മീഡിയയിൽ ഇത് ആഘോഷിച്ചത്. AKGയും EMSും ഒക്കെ പ്രവർത്തിച്ചിരുന്ന ഈ പാർട്ടിയിൽ ഇപ്പോൾ ക്രിമിനൽ മനോഭാവക്കാർക്കാണ് ഡിമാൻഡെന്നാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ തെളിയിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.